കാഞ്ഞങ്ങാട്ടെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഞായറാഴ്ച നടന്ന പ്രവാസി സംഗമം സംശയങ്ങളും ആശങ്കകളും പറയാനും പരിഹരിക്കാനുമുള്ള വേദിയായി. നോർക്ക റൂട്ട്സ് കോഴിക്കോട്ടെ ഉദ്യോഗസ്ഥരാണ് പ്രവാസികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. This news sponsored by ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ നടന്നു വരുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് പ്രവാസികളുടെ സംശയങ്ങളും ആശങ്കകളുമെല്ലാം പങ്കുവയ്ക്കാനും പരിഹാരം കാണാനുമുള്ള അവസരമൊരുക്കിയത്. കേരളത്തിന്റെ വളർച്ചയിൽ പ്രവാസികളുടെ സംഭാവന അതുല്യമാണെന്നും ലോക കേരളസഭ അവർക്കുള്ള വലിയ അംഗീകാരമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുൻ എം പി പി കരുണാകരൻ പറഞ്ഞു. സർക്കാർ പ്രവാസികൾക്ക് നൽകുന്ന സേവനങ്ങൾ അർഹരായവരിൽ എത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്ക് മാതൃയാകുന്ന ഒരു കൊച്ചു സംസ്ഥാനമായി കേരളം മാറുന്നതിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ പറ്റും. കേരളത്തിലെ പോലെ വളർന്നു വികസിച്ച ഒരു വിദ്യാഭ്യാസ രംഗം ലോക കേരളത്തിലല്ല ലോകത്തിലൂടെയും ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസം, സ്വകാര്യ മേഖല പല സ്ഥലങ്ങളിലും വളർന്നു പന്തലിച്ചിട്ടുണ്ടാവും. പക്ഷേ പൊതുവിദ്യാഭ്യാസം നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ വില്ലേജ് മുതൽ സംസ്ഥാന തലം വരെ വളർന്നു പന്തലിച്ച എൽ പി സ്കൂൾ, യു പി സ്കൂൾ, ഹൈസ്കൂൾ, ഐ ടി സ്കൂൾ, സയൻസുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ മേഖല കേരളത്തിൻ്റെതാണ്. അതാണ് ഈ ഒരു മാതൃക എന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കാറുള്ളത്. പരിപാടിയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി. പ്രവാസികളും വ്യവസായവും എന്ന വിഷയത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ സംസാരിച്ചു. കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ അറിയേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും സംസ്ഥാന സർക്കാർ പ്രവാസി വ്യവസായികൾക്കായി ഒരുക്കുന്ന വിവിധ സൗകര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പ്രവാസികളും ടൂറിസവും എന്ന വിഷയത്തിൽ ഡി ടി പി സി സെക്രട്ടറി ലിജോ ജോസഫ് ക്ലാസ് എടുത്തു. ടൂറിസം മേഖലയിൽ വ്യവസായികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഒട്ടേറെ പ്രവാസികൾ സംഗമം പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ 2004 മുതൽ 2010 വരെ വിദേശത്തായിരുന്നു. അപ്പോൾ ഈ 2010 വിദേശത്ത് നിന്ന് വന്ന ആൾക്കാർക്ക് ഏതൊക്കെ തരത്തിൽ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അത് കിട്ടാൻ അർഹരാണോ എന്നതാണ് ഒരു സത്യം. ധാരണയില്ല. അപ്പോൾ എങ്ങനെയാണ് സാധാരണ പ്രവാസികളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കാൻ പറ്റില്ല. അപ്പം ഓരോ സ്ഥലത്തെയും, പ്രത്യേകിച്ച് ഓരോ വാർഡിലെയും പ്രവാസികളിലേക്ക് ഇതെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടലുകൾ നടത്തണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. പ്രവാസത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയവരുടെ സംശയങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ഉദ്യോഗസ്ഥരാണ് മറുപടി പറഞ്ഞത്. നോർക്ക റൂട്ട്സ് വഴി കേരളത്തിലെ പ്രവാസികൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ, ലോണുകൾ, സബ്സിഡികൾ, നോർക്കയുടെ സേവനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. നോർക്ക റൂട്ട്സ് കോഴിക്കോട് മേഖലാ ഓഫീസ് സെന്റർ മാനേജർ ടി അനീഷ്, ഓഫീസ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ കെ ബാബുരാജൻ, ഓഫീസ് ജൂനിയർ എക്സിക്യൂട്ടീവ് പി രജനി എന്നിവർ പ്രവാസികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി പി ചന്ദ്രൻ, പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുൾസാഖ് തായലക്കണ്ടി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിതീഷ് ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.